കാത്തലിക് ബോക്സ് ന്യൂസിന്റെ ക്വിക്ക് റെസ്പോൺസിലേക്ക് സ്വാഗതം. പട്ടാള അട്ടിമറി നടക്കുന്ന മ്യാൻമറിൽ ആക്രമിക്കരുതേ എന്ന് കേണപേക്ഷിച്ചുകൊണ്ട് മുട്ടുകുത്തി നിന്ന് പോലീസുകാരോട് യാചിക്കുന്ന കന്യാസ്ത്രീ നൊമ്പരമാകുന്നു. ഇന്നലെ ട്വിറ്ററിലൂടെ സന്യാസിയുടെ ചിത്രങ്ങൾ പുറത്തുവന്നെങ്കിലും ഇന്ന് ദൃശ്യങ്ങളും പുറത്തുവന്നു. മ്യാൻമാറിലെ പട്ടാള അട്ടിമറിക്ക് പിന്നാലെ രാജ്യത്ത് പൊട്ടിപ്പുറപ്പെട്ട പ്രതിഷേധ പ്രകടനത്തിനിടെ ജനങ്ങൾക്ക് നേരെ വെടിയുതിർക്കരുതേയെന്ന് മുട്ടിന്മേൽ നിന്നുകൊണ്ട് പോലീസിനോട് അപേക്ഷിക്കുന്ന കത്തോലിക്ക സന്യാസിനിയുടെ ചിത്രം ലോകത്തിൻ്റെ കണ്ണീരായി മാറുന്നു. യാങ്കൂൺ കർദിനാൾ ചാൾസ് ബോയാണ് ആയുധങ്ങളുമായി നിൽക്കുന്ന പട്ടാളത്തിൻ്റെ മുൻപിലേക്ക് ധീരതയോടെ കടന്നു ചെല്ലുന്ന ഫ്രാൻസിസ് സേവിയർ ന്യൂ ടാങ് എന്ന കത്തോലിക്ക സന്യാസിനിയുടെ ചിത്രം ട്വിറ്ററിലൂടെ പുറത്തുവിട്ടത്. പോലീസ് ആളുകളെ മർദ്ദിക്കുകയും അറസ്റ്റ് ചെയ്യുകയും വെടിവെക്കുകയും ചെയ്യുന്നുണ്ടെന്ന് കർദിനാൾ ട്വിറ്ററിൽ കുറിക്കുന്നു. ഞായറാഴ്ച രാജ്യത്ത് നടന്ന വിവിധ പ്രതിഷേധ പ്രകടനങ്ങൾക്ക് നേരെ പോലീസ് നടത്തിയ വെടിവെയ്പ്പിൽ 18 ആളുകൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്ന് ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു. കന്യാസ്ത്രീയുടെ ഇടപെടലിൽ 100 പ്രതിഷേധക്കാർക്ക് പോലീസിന്റെ കിരാത ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞെന്ന് കർദിനാളിന്റെ പോസ്റ്റിൽ പറയുന്നുണ്ട്. പ്രതിഷേധ പ്രകടനങ്ങൾക്ക് നേരെ അക്രമ സംഭവങ്ങൾ വർദ്ധിക്കുന്നതിനെ കർദിനാൾ ചാൾസ് ബോയെ അപലപിച്ചു. സമാധാനപരമായി നടക്കുന്ന പ്രതിഷേധങ്ങൾക്ക് നേരെ പട്ടാളം ബലപ്രയോഗം നടത്തരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ജനാധിപത്യം പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരുമിച്ചു കൂടാൻ രാജ്യത്തെ ജനങ്ങൾക്ക് അവകാശമുണ്ടെന്നും പോലീസും പട്ടാളവും ഈ മൗലിക അവകാശത്തെ ബഹുമാനിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. മ്യാൻമറിനെ ഒരു യുദ്ധക്കളമെന്നാണ് കർദിനാൾ വിശേഷിപ്പിച്ചിരിക്കുന്നത്. രാജ്യതലസ്ഥാനമായ യങ്കൂണിൽ പോലീസ് നടത്തിയ ഗ്രനേഡ് ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസം ഒരു അധ്യാപിക കൊല്ലപ്പെട്ടിരുന്നു. തലസ്ഥാനത്തെ ഒരു മെഡിക്കൽ കോളേജിന് മുന്നിൽ പോലീസ് ഗ്രനേഡ് ആക്രമണം നടത്തുകയും ചെയ്തു. അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ മ്യാൻമാറിലെ സ്ഥിതിവിശേഷത്തെപ്പറ്റി ആശങ്കയാണ് രേഖപ്പെടുത്തിയത്. സന്യാസിനികളെ പറ്റി അപവാദ പ്രചരണം നടത്തുന്ന സോഷ്യൽ മീഡിയ പുലികളൊന്നും തന്നെ ഈ കന്യാസ്ത്രീയുടെ ധീരത കണ്ടതായി നടിക്കുന്നില്ല. ഇന്ന് കത്തോലിക്ക മാധ്യമങ്ങളല്ലാതെ മറ്റൊരു മാധ്യമവും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. ക്വിക്ക് റെസ്പോൺസിലൂടെ വീണ്ടും കാണാം. നമസ്കാരം.